ഇത് ശ്രീനഗർ കാർഗിൽ ഹൈവേയിലുള്ള ചിനർ എന്ന് പറഞ്ഞ സ്ഥലത്തെ മിഡ്വേ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. രണ്ട് ചായ കുടിച്ചു, നല്ല ചായ, രണ്ട് ചായ, നാല് ബ്രെഡ് ടോസ്റ്റ്, രണ്ട് കുപ്പി വെള്ളവും വാങ്ങിച്ചു. 220 രൂപ കൊള്ളാം. ഇരുന്ന് കഴിക്കാൻ നല്ല സൗകര്യമുള്ള സ്ഥലമാണ്, നീറ്റുമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നേരെ കാർഗിലിന് പിടിക്കുമ്പോൾ കണ്ട സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് എൻ്റെ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. ഇവിടെ സോജല പ്രോജക്റ്റിൻ്റെ ടണലിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലൈ ഓവറാണ് ഈ വരുന്നത്. പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു 5 കൊല്ലം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സൂപ്പറായിരിക്കും. വഴിയൊക്കെ മാറിയിട്ടുണ്ടാവും. എന്താന്ന് നോക്കി സ്ഥലം കണ്ട് എൻ്റെ അമ്മ, ഇതിൻ്റെ ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടാ. എടാ അല്ലു, നീ കണ്ടാടാ ഈ ഗ്ലേസിയേഴ്സൊക്കെ കണ്ട. എന്തൊരു ഭംഗിയുള്ള സ്ഥലമെന്നാ. ആ ഗ്ലേസിയർ നേരെ ഒഴുകി വന്ന് കട്ടയിൽ കിടന്ന് സിന്ദ്രപുരാണ് അതിൻ്റെ അടിയിൽ കാണുന്നത്. ഉണ്ട്, അതാ നല്ല ഒഴുക്കുണ്ട്. അത് ഒഴുകിയാണ് ആ ഗ്ലേസിയറിൻ്റെ അങ്ങനെ കട്ടിപ്പോ വന്നേക്കണം. ഉണ്ട്, അത് കട്ട് ചെയ്ത് പോയി കുറെ. ഇത് ഭംഗിയുള്ള സ്ഥലമാണെന്ന് അറിയോ. ഇത് അങ്ങേറ്റം വരെ ഉണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി. എന്തെല്ലാം കളറാണ്. ഉണ്ട്, ഇതപ്പുറത്ത് നല്ല താഴ്ചയുണ്ട് കേട്ടാ. റോഡിന് വലിയ വീതി എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് പോവാം. നല്ല റോഡാണ്. മലകളും ഉണ്ട്, എനിക്ക് ഭംഗിയാന്ന് നോക്കി. നമ്മളൊരു 7 മണിക്ക് ശ്രീനഗറിൽ നിന്ന് ഇറങ്ങി. ഒരു 9:30 ആയപ്പോഴാണ് നമ്മൾ ആ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടത്. ഉസാനില് പാസ് ചെയ്ത് പോരുമ്പോൾ അവിടെ വലിയ അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മിഡ്വേ കയറിയത്. എന്താ വണ്ടി പാർക്ക് ചെയ്യാൻ സൈഡിൽ തന്നെ ഇവിടെ ചെറിയൊരു തട്ടുകടയുണ്ട്. എന്താ ചെറിയൊരു കട, ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നേരിയ തണുപ്പുണ്ട് കേട്ടാ. പിന്നെ നല്ല താഴ്ചയുണ്ട്. അങ്ങോട്ട് നമുക്ക് നോക്കണ്ട, ഈ സൈഡ് പിടിച്ച് പോവാം. ഇതിലേക്ക് ടണൽ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഈ റോഡിലൂടെ സഞ്ചാരം ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റും. ചിലപ്പോൾ ഉണ്ടാവും. ഇത് കർണാടകക്കാരാണ് കേട്ടോ, അവർ കർണാടക വണ്ടിയാണ്. കുറേ വരുന്നുണ്ട് ഇങ്ങനെ. ഒന്ന് രണ്ടുപേര് പാസ് ചെയ്ത് പോയി, രണ്ട് വണ്ടി പാസ് ചെയ്ത്, ഒരു വണ്ടിയും കൂടി കുറേ കാണുന്നുണ്ട്. കല്ല് കിടക്കുന്ന കണ്ടപ്പോ കാശ്മീരിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. ഓക്കെ, ടാറ്റ എന്നും പറഞ്ഞ് പോയതുണ്ട്. അവർ രണ്ടുപേരുണ്ട്. ബക്കി മറ്റേ വണ്ടിയിലൊക്കെ ഓരോ ആളുണ്ടായിരുന്നു. അതും കർണാടക വണ്ടിയാണ്. ചില ആൾക്കാരിങ്ങനെ കൈവൊക്കെ കാണിച്ച് പോകും. നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഇതിലെ വരണം കേട്ടോ.